ജോഷി, സ്ഥലത്ത് കാലാവസ്ഥ ഇന്ന് അനുകൂലമാണോ? കാലാവസ്ഥ ഇന്നലെ രാത്രിയൊക്കെ തന്നെ മഴ പെയ്തിരുന്നു. അതായത് ഈ കഴിഞ്ഞ ഈ ദുരന്തത്തിന് ശേഷം മഴ വന്നും പോയും നിൽക്കുകയാണ്. ഈ മലമുകളിൽ പെയ്തിറങ്ങുന്ന മഴയാണ് ഇങ്ങ് താഴ്വാരത്ത് വലിയ തോതിൽ വെള്ളപ്പൊക്കമുണ്ടാക്കുന്നത്. ഇന്നലെ വൈകിട്ടും അതുതന്നെയായിരുന്നു സ്ഥിതി. ഇന്നലെ രാത്രിയൊക്കെ തന്നെ മഴ പെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 4:30 പുലർച്ചെ ഇവിടെ എത്തിയതാണ്. പക്ഷേ ആ സമയത്തൊന്നും മഴ പെയ്തിട്ടില്ല. പക്ഷേ രാത്രി മഴ പെയ്തിരുന്നു. വലിയ ചെളിക്കുളമായി ഇവിടം ഈ പ്രദേശമൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. കാരണം വലിയ തോതിൽ ഈ ദുരന്തത്തിന് തൊട്ടുപിന്നാലെ മരങ്ങൾ, വേരുകൾ, വലിയ തടിക്കഷണങ്ങൾ, ഇരുമ്പ്, കോൺക്രീറ്റ് പാളികൾ ഇവയൊക്കെ തന്നെ ഇവിടെ വന്നടിഞ്ഞിട്ടുണ്ട്. അവയൊക്കെ തന്നെ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് തുടരുന്നുണ്ട്. മഴ പെയ്താലാണ് കാര്യങ്ങൾ ബുദ്ധിമുട്ടാവുക, ദുർഘടമാവുക. പ്രത്യേകിച്ചും മഴ പെയ്താൽ പിന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ളവർ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. ഈ പ്രത്യേകിച്ചും ഒരു ഭീതിതമായ സാഹചര്യം ഇപ്പോഴുമുണ്ട്. ഏത് സമയവും മറ്റൊരു വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത ഈ ദുരന്തമുഖത്ത് അധികൃതർ കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കനത്ത മഴയാണ് റെഡ് അലർട്ട് മേഖലയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മഴ പെയ്ത് കുതിർന്നിറങ്ങിയ മണ്ണാണ്. മലയോര മേഖലയുടെ മണ്ണിന്റെ സ്വഭാവം നിമ്മിക്ക് അറിയാമായിരിക്കും. സ്വാഭാവികമായും എന്നെപ്പോലെ ഇടുക്കിയിൽ നിന്ന് വരുന്ന ഒരാൾക്കറിയാം, നമുക്ക് ഒരു മഴ പെയ്താൽ, ഒരു മഴക്കാലമായാൽ ജൂൺ മാസത്തിൽ സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. കാരണം ജൂണിലായാൽ ഈ മെയ്യിൽ നല്ല മഴ പെയ്ത് ആ മെയ്യിൽ നല്ല ചൂടിൽ പിന്നീട് ജൂണിൽ മഴ പെയ്ത് മണ്ണ് കുതിർന്ന് ഒന്ന് ഇരുന്ന് താഴേക്ക് വരണമെങ്കിൽ സ്വാഭാവികമായും ഒരു ജൂൺ പകുതിയെങ്കിലും കഴിയണം. സാധാരണഗതിയിൽ നമുക്കറിയാം ഈ മഴക്കെടുതികൾ എന്ന് പറയുന്ന വലിയ ദുരന്തങ്ങൾ അത് ഈ സംസ്ഥാനത്ത് എപ്പോഴുണ്ടായാലും അത് മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ, മൺസൂൺ കാലത്ത് ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അത് ജൂലൈ 15 ശേഷമാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. അതായത് ഈ മണ്ണിലേക്ക് ഈ വെള്ളം വലിയ തോതിൽ വന്ന് ആഴ്ന്നിറങ്ങി അതിനുള്ളിൽ തളം കെട്ടി ഉരുൾപൊട്ടലായി ലാൻഡ്സ്ലൈഡായി ഒക്കെ വരണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു 1.5 മാസത്തെ സമയം, ഒരു 45-50 ദിവസത്തെ സമയമാണ് ഏതൊരു മഴക്കാലത്ത് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് ഈ ചൂരൽമല മലമുകളിലും സംഭവിച്ചത്. കാരണം ഏതാണ്ട് മഴ പെയ്ത് ഏതാണ്ട് ഒരു 55 ദിവസമാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടെയും ഇത്തരത്തിലൊരു വലിയ മലവെള്ളപ്പാച്ചൽ ഉണ്ടാവുകയും ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അങ്ങനെ ഉള്ളുപൊട്ടി ഇവിടെ ഒരുപാട് ആളുകൾക്കിടയിലേക്ക് അത് പാഞ്ഞു കയറുകയും ചെയ്തത്. ഇത്രയധികം ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ മഴയാണ് പ്രശ്നം, മഴയാണ് വില്ലൻ, പ്രകൃതിയാണ് വില്ലൻ. ഈ കുറച്ചെങ്കിലും മഴ മാറി നിന്നെങ്കിൽ മാത്രമേ ഈ രക്ഷാദൌത്യം അതിന്റെ പൂർണ്ണതോതിൽ പൂർണ്ണ സജ്ജമായി അവിടേക്ക് പോകുന്നതിന് കഴിയുകയുള്ളൂ. നിമി ജോഷി, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 264 മരണമെന്നുള്ളതാണ്. ഇപ്പോഴും ഈ അപകടത്തിന്റെ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി എത്രയും അളക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഉണ്ടക്കയിലടക്കം ഒരു ആഴത്തിലുള്ള പരിശോധന, അതായത് മണ്ണ് മാറ്റിയടക്കമുള്ള പരിശോധനയ്ക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ചില ആളുകൾ ആശുപത്രികളിലും അവിടുത്തെ എൻക്വയറി സെൻ്ററുകളിലും ഒക്കെ നൽകിയ കണക്കൊക്കെ ക്രോഡീകരിച്ചാണ് ഇങ്ങനെ കാണാതായവരുടെ കണക്കടക്കം നമ്മൾ ഉറപ്പിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയേക്കാമെന്ന ആശങ്കയുണ്ടോ ജോഷി, ഇന്ന് മുണ്ടക്കയിലടക്കം വ്യാപകമായി തെരച്ചിൽ നടക്കുമ്പോൾ? അവിടെ പോയി വന്ന ഉദ്യോഗസ്ഥരോടക്കം, അവിടെ പോയി വന്ന സൈനിക ഉദ്യോഗസ്ഥരോടക്കം, അവിടെ രക്ഷാപ്രവർത്തനത്തിനും മറ്റും കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ പോയ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരോടക്കം, ആ മേഖലയിലുള്ള ആളുകളോടക്കം, അവിടെ പോയി വന്ന രക്ഷാപ്രവർത്തകരോടക്കം, സന്നദ്ധ പ്രവർത്തകരോടക്കം, ആ മേഖലയിലുള്ള പഞ്ചായത്ത് മെമ്പർമാരോടക്കം ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ കണക്കുകൾ വളരെ അപൂർണമാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഈ മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലായി 5000-ത്തോളം ആളുകൾ താമസിച്ചിരുന്നു എന്ന് പറയുന്നു. അതിൽ എത്ര പേർ പുറത്തേക്ക് വന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു പൂർണ്ണ വ്യക്തത വരേണ്ടതുണ്ട്. 225 പേരെ കാണാനില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി സർക്കാരിന്റെ എൻക്വയറിയിൽ കണക്കുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴും കണക്കുകൾ പൂർണ്ണമല്ല. അതിന്റെ കാരണം ഈ ഒന്ന്, അവിടെ അതിഥി തൊഴിലാളികൾ നിരവധി പേർ ജോലി ചെയ്തിരുന്നു. അവരുടെ കണക്ക് യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്തിന്റെ കൈവശം ഒന്നും തന്നെയില്ല. പലരും വന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരുടെ കണക്കുകൾ പൂർണ്ണതോതിൽ ലഭ്യമല്ല. 2 പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. 2 തവണ ഉരുൾപൊട്ടി. അത്തരത്തിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഓരോ വീടുകളിലും എത്ര പേരുണ്ടായിരുന്ന കാര്യത്തിൽ കണക്കെടുപ്പ് ആവശ്യമാണ്. കണക്കെടുപ്പ് നടത്തിയെങ്കിൽ മാത്രമേ ആരൊക്കെ ആ വീടുകളിൽ ഉണ്ടായിരുന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ ഈ പാലം, ഈ നിർമ്മിച്ച പാലം തള്ളി അവിടേക്ക് അടുപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പാലം പരസ്പരം
കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവിടേക്ക് അടുപ്പിക്കുകയാണ്. അങ്ങനെ അടുപ്പിച്ച ശേഷം വീണ്ടും ഈ ഈ തുടക്കഭാഗത്ത് അതിന്റെ ജോയിന്റുകൾ ചേർത്തുകൊണ്ട് ആണ് ഈ പാലം നിർമ്മാണം. പാലം പാലത്തിന്റെ വേലി പാലത്തെ നിർമ്മാണം എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ളതല്ല. ഇത്തരം ദുരന്തമുഖത്ത് എളുപ്പം സജ്ജമാക്കാൻ കഴിയും വിധം വലിയ പാലങ്ങളാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഇരുമ്പ് പാളികൾ, ഇരുമ്പ് ബീമുകൾ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് അവയെ ജോയിൻ ചെയ്തുകൊണ്ട് അവരെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് വേലി പാലത്തിന്റേത്. അങ്ങനെ പല ഘട്ടങ്ങളിലായി പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ പാലത്തിന്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വലിയ പാലം നിർമ്മിച്ച് യുദ്ധ സമാന സാഹചര്യങ്ങളിൽ ദുരന്തമുഖങ്ങളിലൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന നടപടികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ചൂരൽമല പുഴയുടെ കുറുകെ ഇപ്പോൾ ഈ പുലർച്ചയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10-18 മണിക്കൂറായി നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് മുന്നോടിയായുള്ള ഈ പാലം നിർമ്മാണം ഇപ്പോഴും തുടരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണക്കുകളിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. കണക്കുകൾ പൂർണ്ണതോതിൽ വ്യക്തമല്ല. കണക്കുകൾക്ക് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഈ പറയുന്ന കണക്കുകൾ 269 270 എന്നൊക്കെ പറയുമ്പോഴും അതിനും അപ്പുറത്തേക്ക് മരണസംഖ്യ കൂടും എന്ന ഉറപ്പാണ് നിമ്മി. കാരണം ഒരുപാട് ആളുകൾ അവിടെയൊക്കെ കുടുങ്ങിക്കിടപ്പുണ്ട്. ഇന്നലെ പോയി വന്ന ആളുകളൊക്കെ തന്നെ പലരും പറഞ്ഞത് പല കെട്ടിടങ്ങളും മറച്ചു നോക്കിയിട്ടില്ല, പല വീടുകളും നാമാവശേഷമായി പോയിട്ടുണ്ട്, പല വീടുകളും അതിന്റെ തറയിളക്കി പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ആളുകൾ എവിടേക്ക് പോയി, എവിടെ പോയി മറഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഉത്തരം കിട്ടേണ്ടതുണ്ട്. പലരും കോൺക്രീറ്റ് പാളികൾക്കടിയിൽ പെട്ടുപോയിട്ടുണ്ട്. അവയൊക്കെ തന്നെ മുറിച്ചു മാറ്റി എടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ദൗത്യം നിമ്മി. ശരി ജോഷി, എന്തായാലും വേലിപ്പാലം നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുകയാണ്. കഴിയുന്നത്ര വേഗത്തിൽ കൂടുതൽ സഹായം ഉണ്ടക്കയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം.